കേരളത്തിന്റെ നേട്ടങ്ങൾ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടക്കുന്നതായും കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൂടെ യഥാർത്ഥ കേരളത്തെ ഉയർത്തിക്കാട്ടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയുടെ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാട്ടാനുള്ള പ്രചരണം ഓരോ കേരളീയനും അപമാനകരമെന്ന് മുഖ്യമന്ത്രി നമ്മുടെ സമൂഹം കൈവരിച്ച നേട്ടങ്ങളെ ഇകഴ്ത്തി കാട്ടിക്കൊണ്ട് അവിടേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത് ചെറുക്കാൻ യഥാർത്ഥ കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടാനുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്ന കാലമാണിത് ഇത് ഓരോ കേരളീയനും അപമാനകരമാണ് ഈ പ്രചാരണത്തിലേതുപോലെയല്ല കേരളം എന്ന് വിശദീകരിച്ചു യഥാർത്ഥ കേരളത്തെ ലോകസമക്ഷം കേരളീയം ഉയർത്തിക്കാട്ടും മതനിരപേക്ഷമായി നിലനിൽക്കുന്ന നമ്മുടെ സമൂഹം കൈവരിച്ച നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടി അവിടേക്ക് വർഗീയതയുടെ വിഷം കുത്തിവെക്കാനാണ് ചില ശക്തികൾ ശ്രമിക്കുന്നത് ഈ പ്രചരണങ്ങളെ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം യഥാർത്ഥ കേരളത്തെ അവതരിപ്പിക്കലാണ് നവംബർ മുതൽ ഒരാഴ്ച നീളുന്ന കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഭാഗമായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇരുപതോളം കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചായിരിക്കും കേരളീയം രണ്ടായിരത്തി സംഘടിപ്പിക്കുക യോഗത്തിൽ കലാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും മന്ത്രിമാരും പങ്കെടുത്തു സ്പീക്കർ എ എൻ ഷംസിർ യോഗത്തിൽ അധ്യക്ഷനായി കേരളത്തിന്റെ തനത് വിഭവങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും കാർഷിക വ്യവസായ പുരോഗതിയെയും നൂതന സാങ്കേതിക വിദ്യാരംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെയും വിളിച്ചറിയിക്കുന്ന പ്രദർശനങ്ങൾ എന്നിവ കേരളീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കൈലി ന്യൂസ് തിരുവനന്തപുരം